It give താങ്കളുടെ ശ്രദ്ധ തിരിക്കുകയും ചെയ്യുന്നു എം ഡി എം എയും കഞ്ചാവും അടക്കമുള്ളവയുടെ വ്യാപനം സംസ്ഥാനത്ത് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു അതിനിടയിൽ നിന്ന് വന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയായിരുന്നു മയക്കുമരുന്ന് കൈവശം വെച്ചുവെന്നും മയക്കുമരുന്ന് ഉപയോഗിച്ചുവെന്നും ആരോപിച്ചുകൊണ്ട് ഒരു യുവാവിനെ കസ്റ്റഡിയിലെടുക്കുകയും കസ്റ്റഡിയിൽ വെച്ച് ആ യുവാവ് മരിക്കുകയും അത് മരണമല്ല അതിൽ ദുരൂഹതയുണ്ട് അത് കൊലപാതകമാണ് എന്നുള്ള സംശയം വരികയും ചെയ്തിരിക്കുന്നത് കേരളത്തിലെ പോലീസ് ഇന്ന് പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയ്ക്ക് തുടർച്ചയുണ്ടായിരിക്കുന്നു അതിലേക്കാണ് മലപ്പുറം പോലീസ് കസ്റ്റഡിയിലെടുത്ത സംഭവത്തിൽ പ്രതിഷേധം കലക്കുകയാണ് പോലീസിന്റെ ഭാഗത്ത് വീഴ്ച ഉണ്ടായി എന്ന് ആരോപിച്ചുകൊണ്ട് തമീറിന്റെ സഹോദരൻ ചേരുന്നു സമഗ്രമായ അന്വേഷണം വേണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം സമഗ്രമായ അന്വേഷണം വേണം പോലീസ് കസ്റ്റഡിയിൽ മരിക്കുന്ന ഏത് വ്യക്തിയുടെയും മരണത്തിന്റെ പിറകിൽ ലാത്തിയോ പോലീസിന്റെ മുഷ്ടിയോ പോലീസ് നടത്തുന്ന ആക്രമണങ്ങളോ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് കേരളത്തിന്റെ പോലീസ് സ്റ്റോറികളുടെ നിയമവാഴ്ചയുടെ മുൻകാല ചരിത്രം വ്യക്തമാക്കുന്നു മലപ്പുറത്ത് നിന്ന് അഞ്ജലി ഇതിന്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുന്നു എന്റെ ചോദ്യത്തിന് കാത്തു നിൽക്കാതെ നേരെ ആ വാർത്തയിലേക്ക് കടക്കാം അഞ്ജലി ഇന്നലെ ഇന്നലെയായിരുന്നു ഇത്തരം ഈ ഒരു സംഭവത്തിൽ ഉണ്ടായിരുന്നത് തമീർ ജിപ്രിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഇന്നലെ പോലീസ് പോലീസ് എട്ട് പോലീസുകാരടക്കം ഇന്നലെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ഈ ഒരു കേസിൽ തൻ്റെ ഇന്ന് ഇന്നലെ വൈകിട്ടോടെ സഹോദരന്റെ സഹോദരന്റെ വാക്കുകളാണ് ഇപ്പോൾ ആരോ വളരെ ഗുരുതരമായ ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുന്നത് തന്റെ സഹോദരനെ പോലീസ് കൊന്നതാണ് ലഹരി കേസിൽ കേസിൽ കസ്റ്റഡിയിൽ വെച്ച തമീർ ജിപ്രിയുടെ മരണത്തിൽ ഗുരുതര ആരോപണം ആരോപണം ഉന്നയിച്ചിരിക്കുകയാണ് സഹോദരൻ 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 ഈ തമീർ ആ ആ സഹോദരന്റെ അഞ്ജലിയോട് ഫോണിൽ ഇത് യാണോ ചെയ്തത് വാർത്താ സമ്മേളനത്തിലോ അല്ലെങ്കിൽ മാധ്യമങ്ങളോട് കൂട്ടായി സംസാരിച്ചപ്പോൾ പറയുകയാണോ ചെയ്തത് ഇപ്പോ അടുത്ത ഇത്രയും മയക്കുമരുന്നും കാര്യങ്ങളും ഉപയോഗിക്കുന്ന കാര്യങ്ങൾ അറിയില്ല എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഇന്നലെ ഇന്നലെ ഉണ്ടായിരുന്ന ഒരു ചർച്ചയിലാണ് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞിട്ട് തന്റെ സഹോദരനെ നഗ്നമായി നടത്തിയാണ് ഈ ചേളാരിയിൽ നിന്നും താനൂരേക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചത് എന്നുള്ള രൂപത്തിലായിരുന്നു സംസാരിക്കുകയുണ്ടായത് ഈ ഒരു കേസ് ഒരു വഴിത്തിരിവായ ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കിയതെന്ന് പറയുന്നത് എം ഡി എം എ കണ്ടെത്തി എന്നുള്ളതാണ് ഈ ഒരു ക്രിസ്റ്റൽ രൂപത്തിലുള്ള എം ഡി എം എ ഈ ഒരു പ്രതിയുടെ ആമാശയത്തിൽ നിന്നും കണ്ടെത്തിയതാണ് ഈ ഒരു കേസിനെ വഴിതിരിച്ചു വഴിതിരിച്ചുവിട്ടത് അതുകൊണ്ട് തന്നെ ഈ ഒരു കേസിൽ പൂർണ്ണമായിട്ടുള്ള ഒരു ശക്തമായ നിലപാടുകൾ വരണം അല്ലെങ്കിൽ അവർക്ക് ഈ ഒരു വ്യക്തിക്ക് ഈ ഒരു വ്യക്തിക്ക് അതായത് കസ്റ്റഡിയിൽ കൊല്ലപ്പെട്ട വ്യക്തിക്ക് നീതി കിട്ടണം അത് അനീതി കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നീതി കിട്ടണം എന്നുള്ള ആവശ്യം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായി വരുന്നത് എന്തായാലും മലപ്പുറം താനൂരിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത തമീർ ജാഫ്രി മരിച്ച സംഭവത്തിൽ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ പോലീസിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളുമായി രംഗത്ത് വരുന്നു എന്നുള്ളതാണ് ഈ നിമിഷങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത കസ്റ്റഡി മരണങ്ങൾ പോലീസ് സ്റ്റേഷനുകൾ ലോക്കപ്പുകൾ മയക്കുമരുന്ന് ഇവയെല്ലാം ഒന്നിച്ചു ചേർന്ന് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഇതിൽ മയക്കുമരുന്ന് ഉപയോഗിച്ച ഒരു ചെറുപ്പക്കാരൻ എന്ന് പോലീസ് വിശേഷിപ്പിക്കുന്നു ഒരാളെ അയാൾ കസ്റ്റഡിയിൽ വെച്ച് കൊല്ലപ്പെടുന്നു ആ കൊല്ലപ്പെട്ട വ്യക്തി ഒരു അനീതിക്കെതിരയായിട്ട് പോലീസിൻ്റെ ആക്രമണത്തിനിരയായിട്ട് കൊല്ലപ്പെട്ടതാണോ എന്നുള്ള സംശയങ്ങൾ വ്യാപകമായി നിൽക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഈ വാർത്തയ്ക്ക് പ്രാധാന്യമുണ്ട് എല്ലാ കാലഘട്ടത്തിലും ഏത് നിമിഷത്തിലും ഒരു വ്യക്തിയും ഒരിക്കൽ പോലും മയക്ക